പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്ലിറ്റർ പേപ്പറും ഗ്ലൂഗനും വേണം, പിന്നെ ഒരു ലേസും വേണം. ഇത് വെച്ചാണ് നമ്മൾ എന്നാൽ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഒരു കളർ മാത്രമായിട്ടാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ പലതരം കളർ വെച്ചാണ് ചെയ്ത് നോക്കിയത്. ആദ്യത്തെ ടെസ്റ്റായിരുന്നു ഇത്. അപ്പോൾ അത് ഫലിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ബാഗ് വീട്ടിലായി ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞാൽ ഗ്ലിറ്റർ പേപ്പർ ആക്കുന്നത്. ഞാൻ കുറച്ചൊക്കെ യൂസ് ചെയ്ത് ഗ്ലിറ്റർ പേപ്പേഴ്സ് ഒക്കെ എൻ്റെ ഉള്ളത്. അതിപ്പോൾ ഞാൻ പറഞ്ഞ പൈസ അത്ര വിലയൊന്നുമില്ല ഈ ഗ്ലിറ്റർ പേപ്പേഴ്സിന്. ഞാൻ ഇവിടുന്ന് 15 rupees ഈ ഗ്ലിറ്റർ പേപ്പർ. ഒരു ഗ്ലിറ്റർ പേപ്പറും 50 rupees. അടുത്ത ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് തന്നെ നമുക്ക് ഇത് ചെയ്യുന്നെടുക്കാനാണ്. ഞാനിപ്പോൾ എൻ്റെ ഗ്ലിറ്റർ പേപ്പറിൻ്റെ കളേഴ്സ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എടുത്ത് കാണിച്ചത്. പിന്നെ എന്താ പരമാവധി യൂസ് ചെയ്തതാണ് ഈ ഗ്ലിറ്റർ പേപ്പേഴ്സ് എല്ലാം. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞു എഫോർ ഷീറ്റ്സാണ്. ഞാനിപ്പോൾ 3 എഫോർ ഷീറ്റ്സ് കൊണ്ടാണ് മിക്കാറ്. രണ്ട് എഫോർ ഷീറ്റ് മതി. പേരായിട്ടാണ് എടുത്തതേ ഉള്ളു. പിന്നെ വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ വേണമെങ്കിൽ മതി. ഞാനിപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലേസ്. ലേസ് നമ്മുടെ തൂക്കാൻ വേണ്ടിയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്ലൂഗണ്ണാണ് ഗ്ലൂഗൺ. എന്താ ഗ്ലൂഗൺ വേണം. ഇത് ഒട്ടി വരാൻ അല്ലെങ്കിൽ കുറച്ച് നേരം എടുക്കും. അത് തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലോട്ട് ആദ്യം തന്നെ കടക്കാം. ഞാൻ എന്തിപ്പോൾ ആദ്യം ഒരു ഷീറ്റ് എടുത്തിട്ടില്ല. ഒരു എ ഫോർ ഷീറ്റ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഫേവറേറ്റ് കോളർ അല്ലെങ്കിൽ ഗ്ലൂഗൺ ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ മറ്റേ ഗ്ലൂഗൺ കളയുന്നില്ല. അതാണ് ഞാൻ ഇത് തന്നെ ചെയ്യുകയാണ്. തുള്ളി തുള്ളി ഒഴിച്ചാൽ മതി. അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ വയ്ക്കുന്നത്. ഇത്തരം ഒഴിച്ചിട്ടുണ്ട്. MR ഫെവിക്കോൾ MR ആണ് ഉപയോഗിക്കാവുള്ളത്. അതിൻ്റെ വേണ്ടത് ഞാൻ ഒരു എഫോർ ഷീറ്റ് കൊണ്ട് അത് പതിപ്പിച്ച് കൊടുക്കാം. ഇത്തിരി കട്ടി വേണം. ഏതിനാ ഇത് പറഞ്ഞു പോയ ഷീറ്റ് വന്നാണെങ്കിൽ ബാഗ് നന്നായിട്ട് ഇരിക്കാനാണെങ്കിൽ നമുക്ക് ഇത് ആവശ്യമുണ്ട് കട്ടി കൂടിയിരിക്കാൻ വേണ്ടി. നന്നായിട്ട് അമർത്തി കൊടുക്കണം. കീറി പോകാൻ സൂക്ഷിക്കുക. നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം. അങ്ങനെ പശി അവിടെ മുട്ടി വരുത്തുള്ളൂ. ഇപ്പം നമ്മുടെ പശി നന്നായിട്ട് ഒട്ടി വന്നിട്ടുണ്ട്. ഇപ്പം രണ്ട് പേപ്പർ ഒന്നായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ മടക്കണം. പിന്നെ ആവശ്യം കുറച്ച് താഴെ ഇവിടെയായിട്ട് ഒന്നുകൂടെ മടക്കണം. അപ്പോൾ ഈ ഒന്നാമത് മടക്കിയത് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാ ക്ലോസിങ് ഇങ്ങനെ വരുന്നത്. ഒരു ക്ലോസിങ് അറ്റാച്ച്മെന്റ് വരുന്നത് നമുക്ക് അടച്ചേക്കാം. എന്നിട്ട് നമുക്കിപ്പോൾ ഗ്ലൂഗണ്ണാണ് ഞാൻ വിഷയം വരുന്നത്. നമുക്കിതൊന്ന് നമുക്ക് പ്ലഗ് ഓൺ ആക്കാം. എന്നിട്ട് ഗ്ലൂഗൺ ഇതിപ്പോൾ എൻ്റെ 40 വാട്ടിൻ്റെ ഗ്ലൂഗണാണ്. ഞാൻ ഇന്നത്തെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. പെട്ടെന്ന് ഒട്ടിക്കണം. മണി ചിലപ്പം ഉണങ്ങി രണ്ട് സൈഡിലും അങ്ങനെ ഗ്ലൂഗൺ അടിച്ചിട്ട് ഞാനിവിടെ അത് ഞെക്കി കൊടുക്കണം. ഗ്ലൂഗൺ അവിടെ ഒട്ടാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് നിൽക്കണം. കൈ കൊള്ളാതെ സൂക്ഷിക്കണം. ഗ്ലൂഗണിൻ്റെ അറ്റത്തൊന്നും തൊടാൻ പാടില്ല. ഗ്ലൂഗൺ സൂക്ഷിക്കുന്ന സംഭവം തന്നെയാണ്. നമ്മൾ സൂക്ഷിച്ചു വേണം നോക്ക് ചെയ്യാൻ കേട്ടോ. ഇത് ക്ലോസിങ് ആണ് വരുന്നത്. ഞാൻ ക്ലോസിങ് ഒട്ടിക്കാൻ പാടില്ല. പിന്നെ ഇവിടെ ഒന്ന് നന്നായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഗ്ലോ എന്ന് വെച്ച് സൈഡിൽ കൂടെ ചെയ്യാണ് കവർ ചെയ്തെടുക്കാണ്. മറ്റേ കളറുള്ള ഗ്ലൂ സ്റ്റിക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും അറ്റാച്ച്മെന്റ് ഒക്കെ വരും. ഞാനിപ്പോ എന്റെ കളറുള്ള ഗ്ലൂ സ്റ്റിക്സ് ഇല്ല. ഞാനൊരു സാധാരണ ഗ്ലൂ സ്റ്റിക്സ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ കളർ പേപ്പർ വേണമെങ്കിൽ ഉപയോഗിക്കാൻ ഇത് എ4 ഷീറ്റ് എടുക്കുന്നേ ഉള്ളൂ. നമുക്ക് ഒട്ടിക്കിട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സൈഡ് ഭാഗം ഒന്ന് ഒട്ടിക്കിട്ടാൻ. ഇതിപ്പോ സൈഡ് ഭാഗം ഒട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നൊരു ഗ്ലിറ്റർ പേപ്പറിലേക്ക് കടക്കാം. ഒരു ഗ്ലിറ്റർ പേപ്പർ ഒരു കളർ ഷീറ്റ്സ് ഒരു ഗ്ലിറ്റർ പേപ്പറിന്റെ ഒരു കളർ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഒരു ബ്ലൂ കളർ അല്ല, ഞാനിപ്പോ ഒരു പർപ്പ് കളറാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈസ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഈ ഭാഗം നമ്മൾ കണ്ടല്ലോ, ഈ സൈഡിലാണ് നമ്മൾ ഈ ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തെടുക്കേണ്ടത്.
നമ്മുടെ ലാസ്റ്റ് കട്ട് ചെയ്യണം. പേന വെച്ച് മാർക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യണം. മാർക്ക് ചെയ്ത ഭാഗം ഞാൻ കട്ട് ചെയ്യണം. എൻ്റെ യൂസ് ചെയ്താണ് എൻ്റെ ആവശ്യമില്ലാത്ത കൊണ്ട് ഞാനത് വേണ്ട പറിച്ചെടുത്താണ്. അതൊന്ന് പേപ്പർ കിട്ടിയത് ഒക്കെ പിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പോ കട്ട് ചെയ്തിട്ടില്ല. രണ്ടാണ് ഗ്ലിറ്റർ പേപ്പർ ആണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിവിടെ ഒട്ടിക്കണം. നമുക്ക് വീണ്ടും ഇതിനായി നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ഗ്ലൂ ഗൺ പ്ലഗ് ചെയ്ത് ഓൺ ആക്കിയിട്ടുണ്ട്. ചൂട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഗ്ലിറ്റർ പേപ്പർ അത്ര നന്നായിട്ട് ഒട്ടാതെ പോകും. അപ്പൊ നമുക്ക് ഇനി ബാക്കി ഭാഗങ്ങളും അതുപോലൊക്കെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അവിടെ ഒട്ടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശൈലി ഉപയോഗിക്കാം. ഞങ്ങൾ ഇത് മുഴുവൻ ഒട്ടിച്ചിട്ട് കാണിക്കാം. ഈ ഭാഗം ഒട്ടിച്ചു. ഇനി ബാക്കി ഭാഗം ഇതുപോലെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ സൈഡും ഇങ്ങനെ മൂന്ന് സൈഡും കാരണം മറ്റേ സൈഡ് നമ്മൾ അടയ്ക്കുന്ന ഭാഗമാണ് അടയ്ക്കാൻ പറ്റാതെ. ഓക്കെ, ബാക്ക് ഭാഗം ഒട്ടിച്ചിട്ട് കാണിക്കാം. നമ്മളിപ്പോൾ പോയത് സ്ഥലമാണ് ഒട്ടിക്കുന്നത്. ഇഷ്ടമുള്ള കളർ എടുക്കാം. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ക്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാം, ഒരു ടിപ്പ് പറയാം. നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ഗ്ലൗസ് ഇട്ടെങ്കിൽ ആ ഗ്ലിറ്റർ പേപ്പറിലെ ഗ്ലിറ്റർ പറ്റാതിരിക്കും. അല്ലെങ്കിൽ പറ്റുന്നേ ഉള്ളൂ, പക്ഷെ അത് കൈ കഴുകിയാൽ പൊക്കോളും. വേണമെങ്കിൽ മാത്രമേ ഗ്ലൗസ് ഇടാം. നമ്മൾ ഒട്ടിക്കാൻ പോകണം. ബാക്കി വന്നെങ്കിൽ അത് കട്ട് ചെയ്ത് വേണം സൈഡിലോട്ട്. നമ്മൾ ഈ ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞു. പുറകിലത്തെ ഭാഗം വേണം. മാഞ്ഞ പോകത്തില്ല. പിന്നെ വേണം കാണാൻ. നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വയ നിങ്ങൾക്ക് വയ കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. ഞങ്ങൾക്ക് വയറ്റ് വെച്ച് വെച്ച് ചെയ്താൽ നമുക്ക് കാണാൻ അറിയില്ല. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. നമ്മളിത് ഒന്ന് നോക്കിയിട്ടാ പോകുന്നത്. ചെറിയൊരു ഭാഗം നമുക്ക് റൗണ്ടിൽ കട്ട് ചെയ്യാം. പലതരം സൈസിൽ കട്ട് ചെയ്യാം. ഞാൻ ഇവിടെ ചെറുതായിട്ട് ട്രയാങ്കിൾ രീതിയിലാണ് കട്ട് ചെയ്തത്. റൗണ്ടായാലും നല്ലത്. പക്ഷെ ഇത്തിരി ഹാർഡാണ് ഗ്ലിറ്റർ പേപ്പറിൽ റൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്. ഞാനിപ്പോൾ
ഇതിപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ചുമ്മാ ഒരു ഓപ്പണിംഗ് സ്ഥലം തുറക്കാനും കൂടെ കാണിക്കുന്നു. നേരത്തെ ഉണ്ടാക്കി ഓർണമുണ്ട്, അതിപ്പോ കാണിക്കാം. എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്.